നമസ്കാരം. നിലവിൽ ഒരുപാട് ആയുധങ്ങൾ പല രാജ്യങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ആയുധങ്ങളൊക്കെ ഇന്ത്യ സ്വന്തമായിട്ട് ഇനി കണ്ടെത്തുന്നതാണോ നല്ലത്? അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൽ നിന്ന് അതിന്റെ സാങ്കേതിക വിദ്യ കിട്ടുമെങ്കിൽ തരപ്പെടുത്തി എടുക്കുന്നതാണോ നല്ലത്? പലരും ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നതിനെ അങ്ങേയറ്റം വിമർശിക്കാറുണ്ട്. എല്ലാ ദിവസവും കുറഞ്ഞ അത്തരത്തിലുള്ള ഒരു 10 കമന്റെങ്കിലും പല വീഡിയോകളുടെ താഴെയായി കാണാറുണ്ട്. ഞാൻ നിരാശനാണ്, ഇന്ത്യ ഇങ്ങനെ ആയുധങ്ങൾ വാങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ നിർമ്മിക്കാത്തത് എന്നൊക്കെയാണ് ഈ കമന്റുകളിൽ പലരും പറയുന്നത്. അതിന്റെ പ്രധാന കാരണം പലർക്കും ഈ ആയുധ നിർമ്മാണം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്നതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, എത്രത്തോളം പണച്ചിലവേറിയ ഒന്നാണ് എന്നതിനെ കുറിച്ചുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്നിപ്പോ അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ റഷ്യയോ ഒക്കെ ആയുധ നിർമ്മാണ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നുവെങ്കിൽ അത് രണ്ടാം ലോക മഹായുദ്ധം കാരണം ഉണ്ടായ ഒരു നേട്ടമാണ്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്ക ഈ ലോകത്തൊന്നും ആയിരുന്നില്ല. എന്നാൽ അന്ന് ബ്രിട്ടൻ ആയിരുന്നു വലിയ ശക്തി. അതിനുശേഷം ജർമ്മനി സൂപ്പർ പവർ പോലെ ഉയർന്നു വന്നു. അത് കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ലോകരാജ്യങ്ങൾ അങ്ങേയറ്റം ആയുധ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിലേക്ക് പണം ഒഴുക്കുകയാണ് ആവശ്യത്തിലധികം. അങ്ങനെ പല ആയുധങ്ങളും ദ്രുതഗതിയിൽ തന്നെ കണ്ടുപിടിക്കപ്പെടുന്നു. വളരെ കഴിവുള്ള സയന്റിസ്റ്റുകൾ ആ കാലത്ത് ജീവിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് പല ടെക്നോളജിയും പല രാജ്യങ്ങളും വികസിപ്പിച്ചെടുത്തു. ലോകം ടാങ്ക് കണ്ടുപിടിച്ചു, യുദ്ധവിമാനം കണ്ടുപിടിച്ചു, അത്യാധുനികമായ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, എന്തിനാണ് ആണവായുധം വരെ കണ്ടുപിടിക്കുന്നു. ഇതിന്റെയൊക്കെ കാരണം ഒരു പരിധിവരെ രണ്ടാം ലോക മഹായുദ്ധവും അതിനുശേഷമുണ്ടായ ശീതയുദ്ധക്കാലവുമാണ്. ഈ കാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമൊക്കെ വ്യാപകമായിട്ട് ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുകയുണ്ടായി. ഇതിലൂടെയാണ് ഈ രാജ്യങ്ങൾ പിന്നീട് ഏറ്റവും വലിയ ആയുധ നിർമ്മാണ രാജ്യങ്ങളായിട്ട് മാറുന്നത്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യമൊക്കെ നേടി വരികയാണ്. 1947 ആയപ്പോൾ തന്നെ പല രാജ്യങ്ങളും ആയുധ നിർമ്മാണ രംഗത്ത് ബഹുദൂരം മുന്നിലായിരുന്നു. സ്വന്തം നിലയിൽ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു എന്ന് ഓർക്കണം. 1947 ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നു. പിന്നീട് പതിയെ 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 വളർന്നു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യം ഇന്ന് ബ്രിട്ടനെ പോലെ അല്ലെങ്കിൽ അമേരിക്കയെ പോലെ അല്ലെങ്കിൽ റഷ്യയെ പോലെ ആയുധ നിർമ്മാണ രംഗത്ത് വളർന്നില്ല വളർന്നില്ല എന്ന് വിലപിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? നമ്മുടെ ഒരു വലിയ രാജ്യമാണ്, ജനസംഖ്യ വളരെ കൂടുതലാണ്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിനിടയിൽ വേണം നമുക്ക് ആയുധങ്ങൾ കണ്ടെത്താൻ, നിർമ്മിക്കാൻ അല്ലെങ്കിൽ ആവശ്യത്തിന് വാങ്ങിക്കാനൊക്കെ. എത്ര യുദ്ധങ്ങളാണ് ഇതിനിടയിൽ നമ്മൾ ചെയ്തത്! ഇപ്പോഴും വലിയ രണ്ട് ശത്രു രാജ്യങ്ങൾ അതിർത്തിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു രാജ്യം ആയുധങ്ങൾ നിർമ്മിക്കുന്നില്ല, വാങ്ങിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വിലപിക്കുന്നുവെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇന്ത്യ ആയുധ നിർമ്മാണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്, ഒരുപക്ഷെ ഏതൊരു രാജ്യത്തെയും അതിശയിപ്പിക്കുന്ന വേഗത്തിൽ. നമുക്കറിയാം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ഒക്കെ ആയുധ നിർമ്മാണ രംഗത്തെ ഒരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് വർഷത്തെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പങ്കാളിത്തത്തിലൂടെ, യുദ്ധ വിജയത്തിൽ ലഭിച്ച മുതലുകൾ പങ്കുവെക്കപ്പെട്ടതിലൂടെയൊക്കെയാണ് ഈ രാജ്യങ്ങൾ വളർന്നത്. ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും ഒക്കെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഫലത്തിൽ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും റഷ്യയുടെയും ഒക്കെ കയ്യിലെത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം അഡ്വാൻറ്റേജ് ലഭിച്ചതിലൂടെയാണ് ഈ രാജ്യങ്ങൾ അതിവേഗം ആയുധ നിർമ്മാണ രംഗത്തൊക്കെ വളർന്നു വന്നത്. ഇന്ത്യ പോലെ ഒരു രാജ്യം, എന്തിന് ചൈനയ്ക്ക് പോലും ആയുധ നിർമ്മാണത്തിൽ ഒരു വലിയ ശക്തിയാവാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത മറന്നുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. ചൈനയുടെ കൈവശമുള്ള ഒട്ടുമിക്ക ആയുധങ്ങളും ഒരുപക്ഷെ ഏതാണ്ട് 70% ഇപ്പോഴും സോവിയറ്റ് റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ്. ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടും S-400 പോലെ എന്തുകൊണ്ടൊരു പ്രതിരോധ സംവിധാനം ചൈനയ്ക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തിന് അമേരിക്കയ്ക്ക് പോലും S-400 പോലെ ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല? ഇത്രയും വലിയ ശക്തിയായിരുന്നിട്ടും അമേരിക്കയുടെ കയ്യിലുള്ള F-22 റാപ്റ്റർ പോലെ ഒരു 5th generation യുദ്ധവിമാനം നിർമ്മിക്കാൻ ഇപ്പോഴും റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയ സൂപ്പർ പവർ ആയിട്ടും റഷ്യയുടെ കയ്യിലുള്ളതുപോലെ ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കാൻ അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആയുധ നിർമ്മാണം എന്ന് പറയുന്നത് പിള്ളേരുകളിയല്ല, നമ്മൾ മറ്റേ എന്തെങ്കിലുമൊക്കെ നിസ്സാര സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല. അതിന് ഒരുപാട് അധ്വാനം ആവശ്യമാണ്, ഒരുപാട് പണം ആവശ്യമാണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ ആവശ്യമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. കുറെ പണം മാത്രം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല, അത് ഉണ്ടാക്കാൻ അറിയണം, അതിന് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ള ആളുകൾ വേണം. ഇത് രണ്ടും ഉണ്ടായിട്ടും കാര്യമില്ല. ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്. ഒരുപാട് സമയമെടുത്ത് മാത്രമേ വലിയ വലിയ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട്, ഇന്ത്യക്ക് ഒരേ സമയത്ത് തന്നെ രണ്ട് ശത്രുക്കളെ നേരിടുകയും വേണം, ഒപ്പം സാമ്പത്തിക പുരോഗതി കൈവരിക്കണം, ആയുധങ്ങൾ നിർമ്മിക്കണം. ഇന്ത്യ മിസൈൽ സാങ്കേതിക വിദ്യാ രംഗത്ത് അതിശയിപ്പിക്കുന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. വിമാന നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൂടുതൽ ശക്തി നേടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ട്, തോക്കുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആയുധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മതിയാവില്ല നമുക്ക്.
നമ്മുടെ ശത്രു വളരെ വലിയ ശക്തനായിട്ടുള്ള രാജ്യമാണ്. രണ്ട് ശത്രുക്കളുള്ള രാജ്യമായ നിലയ്ക്ക് ഇന്ത്യക്ക് ഇവയെ പ്രതിരോധിക്കാൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങേണ്ടി വരും. അല്ല, ഇതൊന്നും വാങ്ങണ്ട, ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ ഒരു 10-15-20 വർഷമെങ്കിലും എടുക്കും ഇതൊക്കെ നിർമ്മിച്ചു വരണമെങ്കിൽ. അതിനാവശ്യമായ പണവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ സമയത്ത് ചൈനയ്ക്കും പാകിസ്ഥാനും കാര്യങ്ങൾക്ക് എളുപ്പമാവും. അപ്പോൾ ഇവിടെ ബുദ്ധിപരമായിട്ട് വേണം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ. ഇന്ത്യ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ കുറെ നമ്മൾ ഇവിടെ നിർമ്മിക്കും, മറ്റുള്ളത് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങും. പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ പല വിധത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് വരും. ഒരു പരിധിവരെ ഇവയുടെയൊക്കെ സാങ്കേതിക വിദ്യയിൽ നിന്ന് ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ നിർമ്മിക്കുന്ന ആയുധ നിർമ്മാണത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തും, അത് കൂടുതൽ വേഗതയിലാക്കും. അപ്പോൾ നമുക്ക് കുറെ കൂടി പണച്ചെലവ് കുറയ്ക്കാൻ സാധിക്കും. എല്ലാ സാങ്കേതിക വിദ്യയും നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തി ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ എന്റെ പൊന്നു മക്കളെ അങ്ങനെ ഇരുന്നു പോകത്തേ ഉള്ളൂ. ഒരു രാജ്യത്തിനും അത് സാധിക്കില്ല. ഈവൻ ചൈന പോലും ഒന്നാന്തരമായിട്ട് കോപ്പി അടിച്ചിട്ടാണ് അന്തസ്സായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത്. റഷ്യയുടെ അടുത്തു നിന്നും അമേരിക്കയുടെ അടുത്തു നിന്നും ഒക്കെ ടെക്നോളജി അടിച്ചു മാറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ അമേരിക്കയും റഷ്യയും മുടക്കിയതുപോലെ പണം മുടക്കി എല്ലാം സ്വന്തമായിട്ട് കുഴിച്ചെടുക്കാന്ന് പറഞ്ഞ് ചൈന ഇരുന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ചൈന ബുദ്ധിപരമായിട്ട് ഇപ്പൊ ഡിസൈൻ പോലും, അമേരിക്കയുടെ 5-ാം തലമുറ യുദ്ധവിമാനത്തിന്റെ ഡിസൈൻ ചൈന കോപ്പി അടിച്ചത് അമേരിക്ക കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഡിസൈൻ സംഗതി വർക്കൗട്ടാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചൈന ഇതുപോലൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുത്ത് നിർമ്മിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ തിരിച്ചറിവാണ് ചൈനയെ വലിയൊരു ഭാഗം ഡിസൈൻ കോപ്പി അടിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ചൈന കോപ്പി അടിക്കുന്നതിനൊരു കാരണമുണ്ട്. പരമാവധി ഈ ഒരു നിർമ്മാണങ്ങൾക്ക്, ആയുധ നിർമ്മാണങ്ങൾക്ക് പണച്ചെലവ് കുറയ്ക്കുക എന്നത് തന്നെയാണ് ഏതൊരു രാജ്യത്തിന്റെയും ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു രാജ്യത്തിന് കിട്ടുന്ന വരുമാനം മുഴുവൻ ആയുധ നിർമ്മാണം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണ്ടേ? രാജ്യത്തിന് വികസനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണ്ടേ? ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നതും ഒരു ബുദ്ധിയാണ്. അല്ലാതെ ആയുധങ്ങൾ വാങ്ങുന്നത് ഒരു കുറവായിട്ട് ആരും വിലയിരുത്തരുത്. എന്നാൽ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് വെറുതെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ ശരിയാണ്, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു നാണക്കേടാണ്. മറിച്ച് ഇന്ത്യ അങ്ങനെയല്ല ചെയ്യുന്നതാ. ഇന്ത്യ ഒരേ സമയത്ത് തന്നെ ആവശ്യത്തിന് ആയുധങ്ങൾ വാങ്ങുന്നുമുണ്ട്, ഇവിടെ നിർമ്മിക്കുന്നുമുണ്ട്. നമ്മൾ പലരും സംസാരിക്കുമ്പോൾ ഈ വാങ്ങുന്ന കാര്യം മാത്രമേ അറിയുന്നുള്ളൂ, ഇവിടെ നിർമ്മിക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. നമ്മളിതാ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു, അഗ്നി സീരീസിൽ പെടുന്ന മിസൈലുകൾ നിർമ്മിക്കുന്നു, ബാലിസ്റ്റിക് മിസൈലുകൾ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ബ്രഹ്മോസ്, അർജുൻ ടാങ്ക്, അങ്ങനെ എത്രയോ ആയുധങ്ങളാണ് ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് യുദ്ധ കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നുണ്ട്. എന്ത് ചെയ്തെന്നും ആരും കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നതും നിങ്ങൾ കാണുക, ഒപ്പം തന്നെ ഇന്ത്യ വാങ്ങുന്നതും ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നമ്മൾ നിർമ്മിച്ചതിന് ശേഷം ശത്രുവിനെ നേരിടാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശുദ്ധ അബദ്ധം എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇന്ത്യ സ്വന്തമായിട്ട് ഇന്ത്യയിലെ പല കമ്പനികളും എഞ്ചിൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എഞ്ചിൻ വാങ്ങിയിട്ടാണ് ഇവിടെയുള്ള പല കാറുകളും ഉപയോഗിച്ചു വന്നിരുന്നത്. ഇന്നിപ്പോ വരും കാലത്ത് നമുക്ക് എഞ്ചിന്റെ ആവശ്യമില്ല. ഇനി ഇന്ത്യൻ കമ്പനികൾ എഞ്ചിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പണം മുടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്. ഇനി നമ്മൾ പഴയ എഞ്ചിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം മുടക്കിയിരിക്കുകയാണെങ്കിൽ അതുപോലെ മണ്ടത്തരം വേറെ ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ മേഖലയിലേക്കാണ് ഇനി ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുപോലെയാണ് ഡ്രോണുകൾ, ആളില്ലാ യുദ്ധവിമാനങ്ങളൊക്കെ വരുന്നൊരു കാലമാണ് ഇനി. അപ്പോൾ 6-ാം തലമുറ 5-ാം തലമുറ യുദ്ധവിമാനങ്ങളും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇലക്ട്രിക് യുദ്ധവിമാനങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കാൻ. നിലവിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ തൽക്കാലം വാങ്ങി ഉപയോഗിക്കുകയും ടെക്നോളജിയെ കൃത്യമായി മനസ്സിലാക്കി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ടെക്നോളജിയെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ആയുധ നിർമ്മാണ പ്രക്രിയ തുടങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പല രാജ്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ ആയുധ നിർമ്മാണം കുറവാണ്, കൂടുതൽ വാങ്ങുന്നു എന്നൊന്നും ആരും സങ്കടപ്പെടേണ്ടതില്ല. ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മൾ ഏത് ലെവലിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്രയും ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിരിക്കും, ഒരു സംശയവും വേണ്ട. ഗുഡ് ബൈ.